അസ്സലാമു അലൈക്കും. ആബിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോണത് ടൊമാറ്റോ സോസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനുമുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്കറിയുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ തക്കാളിയും ഉണക്കുമുളക് പൊടിയും വെച്ചിട്ടാണ് ഇത് സോസ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ തക്കാളി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തിട്ട്. എന്നിട്ട് മറ്റാൾ മുളക് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് കുക്കർക്ക് ഇട്ട് കൊടുക്കാം. ഈ മുളക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. പിന്നെ കുറച്ച് നല്ല സ്പൈസി ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് ഒഴിവാക്കിയിട്ട് തക്കാളി കൊണ്ട് മാത്രം തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതൊക്കെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തക്കാളി മുളകും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം ഇത് ഒരു മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലോണം അരച്ചെടുക്കണം ഇത്. ഇപ്പം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം അരിച്ചെടുക്കാം. അപ്പം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ മുളക് ഇട്ട് കൊടുത്താൽ ഇതുപോലെ നല്ല കളർ കിട്ടും. നമുക്കൊരു തളപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അതിനുമുമ്പായിട്ട് നമുക്ക് ഇതൊക്കെ കുറച്ച് ഇഞ്ചിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂൺ ചേർത്തിട്ട് ഞാനിവിടെ. നമുക്കിതൊക്കെ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുക്കണം. ഇത് സോസ് പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.